ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ശിഷ്യന്മാർ ചിരിക്കുന്നത് കണ്ടപ്പോ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ ചോദിച്ചത്രേ ഹൽ അലിംച علم الله فيك الله سبحانه وتعالى നിന്നെക്കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്കറിയുമോ നീ നാളെ രക്ഷപ്പെടുമെന്നോ പരാജയപ്പെടുമെന്നോ എന്താണ് നിന്നെക്കുറിച്ച് എഴുതി വെച്ചത് രക്ഷപ്പെടും എന്നറിയുന്നവരല്ലേ ചിരിക്കാൻ പറ്റൂ ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്കല്ലേ സന്തോഷിക്കേണ്ടതുള്ളൂ പരാജയപ്പെടുന്നവൻ എന്ത് സന്തോഷിക്കാനാ നിനക്ക് നിന്നെപ്പറ്റി എന്താ എഴുതി വെച്ചതെന്നറിയുമോ പറഞ്ഞു ഇല്ല പിന്നെ എന്തിനാണ് ചിരി എന്ന് ചോദിച്ചു മഹാനായ അൽ ഹസ്സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്മിനെ നമ്മൾ വല്ലാണ്ട് സന്തോഷിക്കുകയും വല്ലാതെ ചിരിക്കുകയും തമാശയും ചിരിയും ടിക്ടോക്കും വീഡിയോസും ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് വെറുതെ ലെറ്റ്സ് ഹാവ് ഫൺ അല്ലേ നമുക്ക് സന്തോഷിക്കാം നമുക്ക് രസമാവാം അടിച്ചു പൊളിക്കാം രസമാവട്ടെ അള്ളാഹുവേ നമ്മൾ എങ്ങോട്ട് പോകുന്നു ഏതാണ് ഈ ജീവിതത്തിന്റെ വില നമ്മുടെ സെക്കൻഡുകളുടെ വില എത്രയാണ് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മുഅ്മിനെ بسم الله الرحمن الرحيم وأنه هو أضحك وأبكى ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും അള്ളാഹുവാണ് ചിരിക്കാനും കരയാനും ഒരു നിമിത്തം അള്ളാഹുവാകണം പടച്ച തമ്പുരാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു നിമിത്തമാണെങ്കിൽ ആ ചിരിക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള കരച്ചിലാണെങ്കിൽ ആ കരച്ചിലിന് ഇബാദത്തിന്റെ പ്രതിഫലമുണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കാറായപ്പോ മലക്കുൽ മൗത്ത് വന്നൊരു രംഗം പരിശുദ്ധരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കാൻ നിൽക്കുമ്പോ റോ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം മരികത്ത് വന്ന് മുമ്പിൽ വന്നിരുന്നു ഇബ്രാഹിം നബി ചോദിച്ചു മാദാ തുരീദ് എന്തു വേണം ഇബ്രാഹിം നബി അന്ത്യവിഷമം കൊണ്ടുവന്നത് എവിടെയാണ് ഫലസ്തീനിലാണ് ഇബ്രാഹിം നബിയുടെ ഖബർ ഫലസ്തീനിലാണ് ഫലസ്തീനിൽ ഹിബ്രോൺ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അൽ ഖലീൽ എന്നാണ് അതിന് അറബിയിൽ പറയാ ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ഖബർ ഒരു ഗുഹക്കുള്ളിലാണ് മഹാറ പക്ഷെ ഇന്ന് ഗുഹ കാണില്ല അതിന്റെ മീതെ വലിയ പള്ളിയാണ് ആ ഇബ്രാഹിം നബി അലഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്ന പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ വഴിയിലാണ് മസ്ജിദിലേക്ക് കടക്കുന്ന ഉള്ളിലെ വഴിയിലാണ് സാറബി വിറദി അള്ളാഹുലഹയുടെ മഖാം അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നാൽ ഇസ്ഹാഖ് അലഹിസ്സലാം ഇപ്പുറത്ത് ഇസ്ഹാഖ് അലഹിസ്സലാമിന്റെ ഭാര്യ ദിഫാബി റളിയല്ലാഹു അൻഹ ബാക്കിലോട്ട് പള്ളിയുടെ ബാക്കിലോട്ട് ചെന്നാൽ അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം അതിന്റെ അപ്പുറത്ത് യാക്കൂബ് അലഹിസ്സലാം ഈ നബിമാരെല്ലാവരും കിടക്കുന്ന ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം മക്കയിൽ ഒരുപാട് തവണ ഹജ്ജ് ഇബ്രാഹിം നബിയുടെ ജീവിതമാണ് ഇവിടെ വന്ന് മക്കയിൽ വന്ന് ഫലസ്തീനിലേക്ക് തിരിച്ച് യാത്ര ചെയ്ത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇവിടെ നിന്ന് യാത്ര കൊണ്ടുപോകാൻ വന്ന മലക്കുൽ മൗത്തിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു അല്ല എന്തിനാ വന്നത് നിങ്ങളുടെ റൂഹിനെ പിടിക്കാനാണ് അന്ന് ഇബ്രാഹിം നബിക്ക് 200 വയസ്സാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരിക്കുമ്പോ 200 വയസ്സാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 200-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം അതിഥികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടം ഇന്നും അങ്ങനെയാണ് തക്കിയ തക്കിയ ഇബ്രാഹിം എന്നാണ് അറിയുക തക്കിയത്തുൽ ഖലീൽ നമ്മൾ ആ പള്ളിയിലേക്ക് നടന്നു വരുമ്പോ അതേ പള്ളിയിൽ തിരിച്ചു പോരുമ്പോ ഇടത് ഭാഗത്ത് കാണാൻ കഴിയും അവിടെ 100-ക്കണക്കിന് ഫലസ്തീനി മക്കൾക്ക് ഇന്നും ഫ്രീ ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നിങ്ങളുടെ കാലം മുതൽ ചെയ്തു വരുന്ന ചര്യയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ വല്ലാതെ സൽക്കരിച്ചിരുന്ന ആളായിരുന്നു ഒരുപാട് അതിഥികളെ ഭക്ഷണം കൊടുക്കുക ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അത് വളരെ ഇഷ്ടമുള്ള ഒരു നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിലേക്ക് വിളിക്കാൻ വന്ന മലക്കുൽ മൗത്തിനോട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചോദ്യം എന്തിനാ വന്നത് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ് റൂഹ പിടിക്കാൻ വന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മറുപടി കൊടുത്തു വഹൽ ഖലീലുൻ യഖ്ബിളു റൂഹ ഖലീലിഹി വഹൽ ഖലീലുൻ യഖ്ബിളു റൂഹ ഖലീലിഹി ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ റൂഹ് പിടിക്കുമോ അള്ളാന്റെ ഖലീലല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം മഹ്ബൂബായ എന്നെ എന്റെ മഹ്ബൂബായ അള്ളാഹു എന്റെ റൂഹിനെ പിടിക്കുമെന്നോ ഇഷ്ടപ്പെട്ടവരെ മരിപ്പിക്കോ
ملك الموت مربدي بغرد تتري. وهل رأيت خليلا يكره لقاء خليله؟ ഇബ്രാഹിം നബിയെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ തന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെ കാണണ്ട എന്ന് വിചാരിക്കുമോ? ഇല്ല. എന്നാ പോരി, എന്നാ പിടിച്ചോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അമ്പിയാക്കന്മാരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരെ മറവ് ചെയ്യപ്പെടുന്നത്.